ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. കറിനാരങ്ങ അല്ലെങ്കിൽ വടുകപ്പുളി അച്ചാർ. നമ്മൾ രണ്ട് തരത്തിലാണ് അച്ചാർ ഇടുന്നത്. ഒന്ന് വെള്ള നാരങ്ങാക്കറിയും മറ്റൊന്ന് മുളകുപൊടി ചേർത്തിട്ടുള്ളതും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിൽ വിനാഗിരി ഒഴിച്ചുണ്ടാക്കാം. പക്ഷേ നമ്മൾ പൊതുവേ വീട്ടിലുണ്ടാക്കപ്പെടുന്ന അച്ചാറുകളിൽ വിനാഗിരി ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മളിതിൽ വിനാഗിരി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള മനോജേട്ടൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ രണ്ട് കറിനാരങ്ങ കൊണ്ട് തന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു റെസിപ്പി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പോകാം നമുക്ക്. പോകുന്നത് കറിനാരങ്ങ കൊണ്ട്, അതായത് വടുകപ്പുളി കൊണ്ട് ഉള്ള അച്ചാറാണ്. അപ്പോൾ ഞാൻ രണ്ട് തരത്തിലാണ് ഇവിടെ അച്ചാറിട്ട് കാണിക്കുന്നത്. ഒന്ന് വെള്ള കറിയും മറ്റൊന്ന് മുളക് പൊടി ചേർത്തിട്ടുള്ള കറിയും. വെള്ളക്കറിക്ക് വേണ്ടതായിട്ടുള്ള ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 പച്ചമുളക് വട്ടത്തിൽ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇവിടെ ഉണ്ടമുളക് എന്നൊക്കെ പറയും, അതാണ്. അപ്പോൾ നമുക്ക് ഈ കറിനാരങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വടുകപ്പുളി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് വെള്ളക്കറി ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു 5 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വരും. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ ഇതായിട്ടുണ്ട്, ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളുടെ വെള്ളക്കറിയുടെ പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക്, ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഇതാക്കി വയ്ക്കാം. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ആ വെള്ളക്കറി ഒരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ദിവസം ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. 4-ാമത്തെ ദിവസം തൊട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ചെറുതാക്കി നാരങ്ങ നോക്കിയിട്ടുണ്ട്, ഇതിലേക്ക് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിലേക്ക് നമുക്ക് ബാലൻസ് ഉള്ള ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഇലുക്കിയിട്ട് കൊടുക്കാം. നമ്മളൊരു സ്റ്റൗ കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 3 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ ഒന്ന് സിമ്മാക്കി കൊടുക്കാം. 1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക.
കായപ്പൊടി ഉലുവപ്പൊടിയും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറി നാരങ്ങ ഇതിലേക്കിട്ട് കൊടുക്കുക വടുകപ്പുളി നന്നായിട്ട് മിക്സ് ചെയ്യുക തീ സിമ്മിലായിരിക്കണം അച്ചാറിന് എത്ര ചാറ് വേണമെന്ന് നോക്കിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പുള്ള അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ചൂടാറി കഴിയുമ്പോൾ നമ്മൾക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ആക്കി മാറ്റാം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിച്ച് തുടങ്ങാം